നാണുവിന്റെ ഉപരിപഠനത്തെ കുറിച്ച് അച്ഛനും അമ്മാവനും തമ്മിൽ സംസാരിച്ച കാര്യം പറയുമായിരുന്നു. അത് നേരെ സത്യത്തിൽ ഞാൻ രാവിലെ വന്നത് നാണുവിനെ ഒന്ന് കാണാനാ. എന്നെയോ? എന്താണ് വൈദ്യമാ വിശേഷം? എന്റെ ഒരു മിത്രം പരവൂർ കേശവൻ ആശാൻ അയച്ച ഓലയാണ് സംസ്കൃത ശ്ലോകം. രണ്ടു മൂന്ന് ആവർത്തി വായിച്ചിട്ട് ഉള്ളടക്കം പിടികിട്ടിയില്ല. വാൽമീകി രാമായണമായിട്ട് ബന്ധപ്പെട്ടതാണ് ശ്ലോകം. നാണുവിന് ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യം ഗ്രഹിക്കാനാവുമെന്ന് അമ്മാവൻ അറിയാം. അതാണ് അമ്മാവൻ രാവിലെ തന്നെ പോകുന്നത്. തത്വഭോഗസ്യമേ രാജൻ വനേ വന്യേന ജീവിതം കിം കാര്യം അനുയാത്രേണ തൊക്തസംഗസ്യ സർവദ. മരവുരിയും തോലും ചിടയും ധരിച്ച് താപസവൃത്തിയിൽ കാട്ടിൽ വാഴാൻ നിശ്ചയിച്ചിരിക്കുന്ന എനിക്ക് നാഗരികമായ സുഖാനുഭവമോ സുഖാനുഭോഗികളായ ജനങ്ങളുടെ സംഘമോ അനുകൂലമായിട്ടുള്ളതല്ല എന്നാണ് ശ്ലോകത്തിൻ്റെ ഭാവം. കത്തെഴുതിയ മിത്രത്തിൻ്റെ മാനസികാവസ്ഥ, ഏകാന്തതയോടുള്ള താല്പര്യം ഇതിൽ പ്രകടം. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നാണു വളർന്നു കഴിഞ്ഞു. അതെല്ലാം കൊച്ചനാശാൻ അമ്മാവിന്റെയും മനക്കൽ ദേവിയുടെയും കൃപ. നീ ഇതൊന്ന് വായിച്ചു നോക്ക്, അർത്ഥം ശരിക്ക് പറയാമോ എന്ന് വൈദ്യരണ്ണൻ ഓല നീട്ടി പറഞ്ഞപ്പോ ഇത്രയും കരുതിയില്ല. നീ എന്റെ വരപ്രസാദമാണ് കുട്ടി. കത്തിലുള്ള ശ്ലോകത്തിന്റെ സാരം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഒരു പക്ഷേ വൈദ്യരമ്മാൻ പരീക്ഷിച്ചു നോക്കിയതുമാകാം. അല്ല നാണു, നിന്നെ പരീക്ഷിക്കാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല, അറിവ് കൊണ്ട് വളർന്നു പന്തലിച്ച ഒരു വടവൃക്ഷമാണ് നീ. അമ്മാവനും അച്ഛനുമാണ് എന്റെ ഗുരുക്കന്മാർ. നാണു, നിന്നെ പുതുപ്പള്ളിയിലേക്ക് അയച്ച് പഠിപ്പിക്കും, പോകാനൊരുങ്ങിക്കോ. അവിടെ രാമപിള്ള ആശാനുണ്ട്, മഹാവിദ്വാനാണ്. പക്ഷേ കുറച്ച് കാത്തിരിക്കണം. അച്ഛനും അമ്മാവനും അതേക്കുറിച്ചൊക്കെ തീർച്ചയാക്കി. രാമപിള്ള ആശാനിൽ നിന്ന് കാവ്യങ്ങളും മറ്റും പഠിക്കാം. താമസത്തിന് വാരണപ്പള്ളിയുണ്ട് കേട്ടോ. വാരണപ്പള്ളിയില് നാണു താമസിച്ച് പഠിക്കേണ്ടി വരുമോ? അതെ, തൊട്ടടുത്തൊന്നും അല്ലല്ലോ എന്നും വരാൻ. ഭൂമി പെറ്റതാണെങ്കിലും ഒരു ഘട്ടം കഴിയുമ്പോൾ നദികള് സമുദ്രത്തിന് നൽകേണ്ടി വരും. അറിവിന്റെ സാഗരമാണ് നാണുവിന്റെ മുന്നിൽ ഇരമ്പുന്നത്.